ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പ്ലസ് വൺ ഫിസിക്സിന്റെ ഇമ്പ്രൂവ്മെന്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇമ്പ്രൂവ്മെന്റ് എക്സാം എന്നിവർക്കുള്ള ഡൗട്ടാണ്, എല്ലാവർക്കുള്ള ഡൗട്ടാണ്. ഫിസിക്സിന് ഫുൾ മാർക്ക് വാങ്ങാൻ അല്ലെങ്കിൽ എ പ്ലസ് വാങ്ങാൻ വേണ്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി മതിയോ, അത് മാറ്റണോ എന്ന് ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഡെറിവേഷൻസ് മാത്രം പഠിക്കുന്ന രീതി അങ്ങ് ഒഴിവാക്കുക. ഡെറിവേഷൻ പഠിക്കുന്ന മുമ്പ് ആ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കുക, കോൺസെപ്റ്റ് പഠിക്കുക. ഒരു മൂന്നോ നാലോ പോയിന്റ് മാത്രമേ കാണൂ. അത് പഠിച്ച ശേഷം ഡെറിവേഷൻ പഠിക്കുക. എന്തിനാ അങ്ങനെ പറയുന്നത്? നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലായിടത്തും നോക്കുക. ഒരു ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ ആ ഡെറിവേഷന്റെ എ പാർട്ട് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന്റെ സി പാർട്ട് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആയിരിക്കാം. ഇതെല്ലാം ഈ കോൺസെപ്റ്റ് നിന്നതാണ്. ഡെറിവേഷൻസ് മൂന്ന് മാർക്കായിരിക്കും. നമ്മൾ പറഞ്ഞ എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിനും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ അത് എല്ലാ പ്രാവശ്യവും ഡെറിവേഷൻ ആവണമെന്നില്ല. പക്ഷെ ഡെറിവേഷൻ ചോദിച്ചില്ലെങ്കിൽ പോലും ഈ കോൺസെപ്റ്റ് നാലോ അഞ്ചോ പോയിന്റ് കാണും, ഇമ്പോർട്ടൻ്റ് പോയിന്റ് കാണും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ, ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ആദ്യം ഇമ്പോർട്ടൻ്റ് പോയിന്റ് പഠിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഡെറിവേഷൻ പഠിക്കുക. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊജക്ടൈൽ മോഷൻ. നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? പ്രൊജക്ടൈൽ മോഷനിൽ അതിന്റെ പാത്ത് പാരബോളിക്കാണെന്ന് പഠിക്കും, രണ്ട് കമ്പൗണ്ട് ഉണ്ടെന്ന് പഠിക്കും, യു സൈൻ തീറ്റയും യു കോസ് തീറ്റയും, പിന്നെ ഒരു മൂന്ന് ഡെറിവേഷൻ പഠിക്കും. ഇത്രയും പഠിക്കും. ഇത്രയും മാത്രമല്ല പ്രൊജക്ടൈൽ മോഷനിൽ എക്സാമിന് ചോദിച്ചോളൂ. അതല്ലാതെ തന്നെ അതിന്റെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് വേറെ ഉണ്ട്. ആ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും ഈ ഡെറിവേഷൻ പഠിച്ച പ്രൊജക്ടൈൽ മോഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ അതിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫിസിക്സിന് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ പറഞ്ഞ അതിന്റെ എക്സാമ്പിൾ പറയാം. പ്രൊജക്ടൈൽ മോഷൻ, അപ്പൊ എന്താ അവിടെ വരുന്നത്? ഒരു ബോഡി നമ്മൾ സ്പേസിലേക്ക് എടുത്തെറിയുന്നു, നമ്മൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തു, കുറച്ച് വെലോസിറ്റി കൊടുത്തു, അതിനുശേഷം അത് മൂവ് ചെയ്യുന്നത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ ആ ബോഡിയെ നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയും, ആ മോഷനെ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. ഇതാണ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ പഠിക്കുന്നതായിരുന്നു. ഇതിൽ പഠിക്കേണ്ട പോയിന്റുകൾ, ഒന്നാമത്തെ പോയിന്റ്, ഇത് ഏത് ഡയമെൻഷൻ മോഷനാണ്? ഇത് ടു ഡയമെൻഷണൽ മോഷനാണ്. അത് ഫിഗർ വരയ്ക്കുന്ന മനസ്സിലാവും. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. നമ്മൾ ചരിച്ചാണ് എറിയുന്നത്, എങ്ങനെയാണ് നമ്മൾ എറിയുന്നത്? പിന്നെ എക്സ് വൈ, എക്സ് വൈ പ്ലെയിൻ. അപ്പൊ ടു ഡയമെൻഷനിലാണ്. രണ്ടാമത്തെ, ഇത് ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് എടുക്കാം. ഇത് തീറ്റ ആംഗിൾ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഒന്ന് യു കോസ് തീറ്റ, തീറ്റയ്ക്ക് അടുത്തുള്ളത് കോസ് തീറ്റ, മറ്റെന്താണ് യു സൈൻ തീറ്റ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇനി രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഞാൻ യു എക്സ് എടുക്കുകയാണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഏതാണ്? യു കോസ് തീറ്റ. രണ്ടാമത്തെ എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് യു വൈ, എല്ലാം വൈ ആക്സിസ്. യു എന്താണ്? സൈൻ തീറ്റ. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഇതില് യു കോസ് തീറ്റ ത്രൂഔട്ട് മോഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം യു കോസ് തീറ്റ ത്രൂഔട്ട് മോഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ചെയ്യുന്നില്ല. അതിന്റെ മീനിങ് എന്താ? എലോങ് എക്സ് ആക്സിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതായത് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല എങ്കിൽ അവിടെ എന്തില്ല? ആക്സിലേഷൻ ഇല്ല. അപ്പൊ ഇവിടെ ആക്സിലേഷൻ എത്രയാ? സീറോ. അപ്പൊ എന്താണ് എക്സ് ആക്സിലെ ആക്സിലേഷൻ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? സീറോയാണ്. മറന്നു പോലെ എക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആക്സിസ്. അടുത്ത് അതിന്റെ കൂടുതൽ പഠിക്കണം. യു സൈൻ തീറ്റ ചേഞ്ച് ചെയ്യുന്നു, ഇതല്ലേ യു സൈൻ തീറ്റ. എന്തുകൊണ്ടാ ചേഞ്ച് ചെയ്യുന്നത്? യു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്. അവിടെയാണ് എന്തുള്ളത്? സ്പേസ് ഉള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അഫക്ട് ചെയ്യുന്നത് ഏത് കമ്പോണിനെ മാത്രമേ അഫക്ട് ചെയ്യൂ? വെർട്ടിക്കൽ കമ്പോണിനെ മാത്രമേ അഫക്ട് ചെയ്യൂ. അപ്പൊ അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അഫക്ട് ചെയ്യുന്നതുകൊണ്ട് അത് വേരി ചെയ്യും. അപ്പൊ യു സൈൻ തീറ്റ എങ്ങനെ വേരി ചെയ്യും? ആദ്യം യു സൈൻ തീറ്റ, പിന്നെ കുറഞ്ഞു 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 പോകും. ഈ ഹൈയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ അത് സീറോ ആവും. അപ്പൊ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു, കുറഞ്ഞു കുറഞ്ഞു പോയി. അറ്റ് ഹൈയസ്റ്റ് പോയിന്റ് ആയപ്പോൾ, അത് എത്രയായി മാറി? സീറോ ആയി മാറി. യു സൈൻ തീറ്റ സീറോ ആയി. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും? അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തു. അപ്പൊ അത് ഡിക്രീസ് ചെയ്തു. ഹയസ്റ്റ് പോയിന്റ് എന്തായി? സീറോ ആയി. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അവിടുത്തെ ആക്സിലേഷൻ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ഉണ്ടേ, ആദ്യം കുറഞ്ഞു കുറഞ്ഞ് സീറോ ആയി, പിന്നെ എന്താണ്? വീണ്ടും കൂടെ.
അപ്പൊ അവിടെ ആക്സലേഷൻ ഉണ്ട്. ആക്സലേഷൻ എത്രയാണ്? എ ഈക്വൽ ടു മൈനസ് ടി. എന്തുകൊണ്ടാ? അവിടെയാണ് വെർട്ടിക്കൽ ആക്സിനെ അഫക്ട് ചെയ്തത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പൊ ആക്സലേഷൻ ആര് കൊടുക്കും? ഗ്രാവിറ്റി കൊടുക്കും. ആക്സിലന്റ് ടു ഗ്രാവിറ്റി. മറന്ന പോലെ സൈഡ് എപ്പോഴും നെഗറ്റീവ് ആണ്. ഇതിന്റെ ഡയറക്ഷൻ ചോദിച്ചാൽ ഡൗൺ വേർഡ്സ് ആണ്. ഡയറക്ഷൻ ചോദിച്ചാൽ ആക്സലേഷൻ ഡയറക്ഷൻ ചോദിച്ചാൽ അങ്ങോട്ടാണ്, ഡൗൺ വേർഡ്സ് ആണ്. ഡൗൺവേർഡ്സ് ഏതൊരു പോയിന്റിൽ വേണ്ട, ഇതിപ്പോ പഠിച്ചു വെക്കുക. നമ്മൾ ഏതൊരു പോയിന്റിൽ ആക്സലേഷൻ ചോദിച്ചാൽ അത്ര മൈനസ് ടി ആണ്. ഗ്രാവിറ്റി കൊടുക്കുന്നത് ഏത് പോയിന്റ് എടുത്താലും, അത് ഹയസ്റ്റ് പോയിന്റ് ആയാലും ഇനിഷ്യൽ പോയിന്റ് ആയാലും ഫൈനൽ പോയിന്റ് ആയാലും ആക്സലേഷൻ എത്രയാണ് ചോദിച്ചാൽ അത് മൈനസ് ജി ആണ്. ഡയറക്ഷൻ ചോദിച്ചാൽ താഴോട്ടാണ്, ഡൗൺവേർഡ്സ് ആണ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, ഇതിന്റെ ട്രജക്ടറി അതായത് പാത്ത് പാരബോള. പാരബോളിക്കാണ് പാത്ത്, എന്താണ് പാരബോള, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ്, അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ്, എക്സാം ഇടുകയാണെന്ന് ചോദിച്ചോളൂ, അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റിയുടെ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഹൈയസ്റ്റ് പോയിന്റ് ഇവിടെ വെലോസിറ്റി കമ്പോണൻസ് എന്താണ്? ഹൈയസ്റ്റ് പോയിന്റിൽ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണെങ്കിൽ, ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാറ്റില്ല. എന്ത് തന്നെയാണ്? യു കോസ് തീറ്റ, കാരണം ചേഞ്ച് ചെയ്യില്ല. പക്ഷെ വെർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് വേണം, ഇതിനെ അല്ല വേണ്ട, കുഴപ്പമില്ല. ഇത് നമുക്ക് എന്തെടുക്കാം? വി വൈ എന്നും ഇതിനെന്തെടുക്കാം? വി എക്സ് എന്ന് എടുക്കാം. കേട്ടോ, കൊടുക്കാം വേണേ ചുമ്മാ. ഇതെത്രയാണ്? സീറോയാണ്. ഇത് നേരത്തെ പറഞ്ഞ ഹൈയസ്റ്റ് പോയിന്റ് എത്രയാണ്? വൈ ആക്സിൽ അമൗണ്ട് സീറോ ആണ്. ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നമ്മളാരും പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് കൂടെയായിരുന്നു. ഇനി ലാസ്റ്റ് ഇതാണ് ചോദിച്ചാൽ, ഈ ടോപ്പിക് ചോദിക്കാൻ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ആഫ്റ്റർ ടി സെക്കൻഡ്സ്, എത്രയോ സമയം കഴിഞ്ഞ് എനിക്ക് ഈ രണ്ട് കമ്പോണും പറയണം, വി എക്സും പറയണം, വി വൈയും പറയണം. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ച ഫോർമുല ഏതാ? ഇങ്ങനെ ഫോർമുല പഠിച്ചിട്ടുണ്ട്, v is equal to u plus 8. ഇതാണ് വെലോസിറ്റിയുടെ ചേഞ്ച്. എന്തുണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ, ടൈം വ്യത്യാസം വന്നാൽ വെലോസിറ്റി ചേഞ്ച് ആണ് ഫോർമുല. ഇതാണ് v equal to u plus 8. അപ്പൊ ആദ്യം എന്ത് പറയാം ഞാൻ? വി എക്സ് പറയാം. വി എക്സ് ഇവിടെ എന്താണ്? വി എക്സ് എല്ലോ എക്സ് ആക്സ് ആണ് പറയുന്നത്. എല്ലോ എക്സ് ആക്സ് ആണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി എത്ര? യു കോസ് തീറ്റ. പറയേണ്ട ആവശ്യമില്ല. പ്ലസ് ഞാൻ ഓക്കെ, പ്ലസ് ആക്സലേഷൻ എത്രയാ? ഞാൻ നേരത്തെ പറഞ്ഞു ത്രൂ ഔട്ട് ആക്സലേഷൻ എത്രയാണ്? സീറോ എക്സ് ആക്സിൽ. അപ്പൊ ഇത് സീറോ, സീറോ ഇൻറ്റു ടി എത്ര? സീറോ. അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എവിടെ നോക്കിയാലും എന്ത് തന്നെയായിരിക്കും? എക്സ് ആക്സിലെ കമ്പോണന്റ് യു കോസ് തീറ്റ ആയിരിക്കും. ഓക്കെയാണ്. ഇനി വി വൈ കാണാം, എങ്ങനെ കാണുന്നത്? യു എല്ലാം വൈ ആക്സ് ആയതുകൊണ്ട് യു സൈൻ തീറ്റ പ്ലസ് കിട്ടും. എയുടെ വാല്യൂ എത്രയെന്ന് പറഞ്ഞു? എല്ലോ വൈ ആക്സിസ് മൈനസ് ജി. അപ്പൊ ഇവിടെ മൈനസ് ജി, ഇവിടെ എന്തായി? മൈനസ് ജി ഇൻറ്റു എന്താണ്? ടി. അപ്പൊ വി വൈ എത്ര? യു സൈൻ തീറ്റ മൈനസ് ജി ടി. ഇനി ഇതിന്റെ റിസൾട്ട് കാണാൻ പറഞ്ഞു, റിസൾട്ട് കാണാൻ പറഞ്ഞ റിസൾട്ടാണ് ഫോർമുല ഇതാണ്. റൂട്ട് ഓഫ് എക്സ് ആക്സിന്റെ കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് വൈ ആക്സിന്റെ കമ്പൗണ്ട് സ്ക്വയർ. റൂട്ട് ഓഫ് ജസ്റ്റ് വാല്യൂ കൊടുത്താൽ മാത്രം മതി. ഇവിടെ വി എക്സ് എന്ത് കൊടുക്ക? യു കോസ് തീറ്റയുടെ സ്ക്വയർ. ഇവിടെ എന്താണ്? പ്ലസ്. ഇവിടെ എന്താണ്? വി വൈ. വി വൈ എത്രയാണ്? യു സൈൻ തീറ്റ മൈനസ് ജി ടിയുടെ സ്ക്വയർ. ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞ. ഈ റിസൾട്ട് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചോദിക്കും. ഇതാണ് കൂടിപ്പോയാൽ ചോദിക്കാതെ ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ. ഡയറക്ഷൻ ചോദിക്കും. ഡയറക്ഷൻ കാണാൻ പറഞ്ഞാൽ ടാൻ തീറ്റ പിടിച്ചാൽ മതി. VY ഡിവൈഡ് ബൈ എന്താണ്? വി എക്സ്. വി വൈ എത്ര? ഇവിടെ ഉണ്ട് വാല്യൂ, വാല്യൂ മാത്രം കൊടുത്താൽ മതി. യു സൈൻ തീറ്റ മൈനസ് ജി ടി ഡിവൈഡ് ബൈ വി എക്സ് ആണ് യു കോസ് തീറ്റ. ഇതാണ് കോയിറ്റൽ മോഷണൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആറ് പോയിന്റ് ഉള്ളത്, ഈ ആറ് പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ട് ഒരു പോയിന്റ് എന്ത് ചെയ്യും? എക്സാമിൽ ചോദിക്കും. അത് ഡെറിവേഷൻ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഒരു പോയിന്റ് ഉറപ്പായിട്ട് കാണും, കേട്ടോ. ഇതാണ് കോയിറ്റൽ മോഷൻ. ഇങ്ങനെ പഠിക്കുക, എന്നിട്ട് ഡെറിവേഷൻ പഠിക്കുക. അപ്പൊ പ്രോയിറ്റൽ മോഷൻ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് എന്താ കിട്ടാതിരിക്കില്ല, എല്ലാ ക്വസ്റ്റിനും കിട്ടും. കിട്ടുന്നത് ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്ത് കിട്ടും നമുക്ക്? ഫിസിക്സിന് ഫുൾ മാർക്കും അല്ലെങ്കിൽ എ പ്ലസും കിട്ടും. ഇങ്ങനെ പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡെറിവേഷൻ പഠിക്കുക. അപ്പൊ എന്റെ ഡെറിവേഷൻ ഉണ്ട്, നാല് ഡെറിവേഷൻസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ എന്ത് ചെയ്യും? അത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമ്മളെ
ഇപ്പൊ ഓൺലൈൻ ഇംപ്രൂവ്മെന്റ് ആയിട്ട് ഓൺലൈൻ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ഉണ്ട്. നമ്മളെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതുകൂടാതെ നമ്മള് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ ടു സെഡ് ടോപ്പിക് പറഞ്ഞു. ഇതുപോലെ എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെയും പോയിന്റ്സ് പറയും, ഡെറിവേഷൻ പറയും, എല്ലാ പ്രോബ്ലവും ചെയ്യും. നിങ്ങൾ ഫുൾ മാർക്ക് കിട്ടാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ക്ലാസ് തരുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്താ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.